നമസ്കാരം. പി ടി തോമസ് എം എൽ എ അന്തരിച്ചതിനെ തുടർന്നുള്ള ഒഴിവിൽ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. തൃക്കാക്കര മണ്ഡലത്തിൽ ഡിസംബർ 22 മുതൽ ഒഴിവ് വന്നതായി അറിയിച്ച് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ പേരിലാണ് വിജ്ഞാപനം. ഇനി 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള നിശബ്ദ ചർച്ചകളും ചരടുവലികളും എല്ലാ മുന്നണികളിലും ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് വ്യക്തമായ അടിത്തറയുള്ള മണ്ഡലം എന്ന നിലയിൽ സ്ഥാനാർത്ഥി നിർണയം അത്ര വെല്ലുവിളിയാവില്ലെന്നാണ് പാർട്ടിയുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. സി പി എം തൃക്കാക്കരയിൽ ആരെ സ്ഥാനാർത്ഥിയാക്കും എന്നത് നിർണായക ചോദ്യമാണ്. തൃക്കാക്കരയിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയാകില്ല. പി ടിയുടെ ഭാര്യ ഉമ്മ തൃക്കാക്കരയിൽ മത്സരിക്കുമോ എന്ന ചോദ്യം ഇതിനകം ഉയർന്നിരുന്നെങ്കിലും വ്യക്തമായ ഉത്തരം ആയിട്ടില്ല. മത്സരിക്കുമോ എന്ന ചോദ്യങ്ങളോട് അതിനെപ്പറ്റി ചിന്തിക്കാനേ സാധിച്ചിട്ടില്ലെന്നും ഇത്തരത്തിലുള്ള ഒരു ചിന്തയുടെ സമയമല്ല ഇതെന്നുമാണ് ഉമ്മ മറുപടി നൽകിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിലും മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടി പി ടിക്ക് പോലും ഉമ്മ വന്നേക്കുമെന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. പി ടി ഉയർത്തിയ നിലപാടുകൾക്കും ആശയങ്ങൾക്കും വിരുദ്ധമാകുമോ അത്തരമൊരു തീരുമാനമെന്ന ആശങ്ക കോൺഗ്രസിനുള്ളിൽ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം പി ടിയുടെ വികസന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വി ടി എന്ന പേരിലുള്ള പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പിൽ പ്രചരിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ 3-ാം അംഗത്തിനിറങ്ങിയ വി ടിക്ക് സി പി എം നേതാവ് എം ബി രാജേഷിന്റെ മുന്നിൽ പരാജയം രുചിക്കേണ്ടി വന്നിരുന്നു. കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ പ്രമുഖനായ വി ടിയുടെ പരാജയം വലിയ തിരിച്ചടിയായിരുന്നു കോൺഗ്രസിന് നൽകിയത്. നിലവിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തിനെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നിലവിലെ എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ പേരിലും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തറിന്റെ പേരിലും സാധ്യത കൂടുതലാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് ഷിയാസ്. വനിതാ നേതാവ് എന്ന ചർച്ച ഉയർന്നാൽ ആലുവ നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സണായ ജെബി മേത്തറിനെയും കാര്യമായി പരിഗണിച്ചേക്കും. നിലവിൽ നിയമസഭയിൽ കോൺഗ്രസിനൊരു വനിതാ അംഗമില്ല. പാർട്ടി പുനഃസംഘടനയിൽ ഉൾപ്പെടെ വനിതകൾക്ക് അർഹമായ പ്രാധാന്യം നൽകിയില്ലെന്ന വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജെബി മേത്തറിന് നറുക്കു വീഴുമോ എന്നത് ഉറ്റുനോക്കപ്പെടുന്നതാണ്. ബൽറാം എം സ്വരാജ് പോറിന് കളമൊരുങ്ങുമോ എന്നുള്ള ചർച്ചകളും ശക്തമാണ്. കൂറ്റൻ വിജയം നേടിയപ്പോഴും ഇത്തവണ സി പി എം കേന്ദ്രങ്ങളെ ഏറെ നിരാശപ്പെടുത്തിയ സംഭവമായിരുന്നു തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള എം സ്വരാജിന്റെ പരാജയം. ഇക്കുറി കെ ബാബുവിനോടായിരുന്നു സ്വരാജ് പരാജയപ്പെട്ടത്. നിയമസഭയിൽ തീപ്പൊരി പ്രസംഗം നടത്തുന്ന ശക്തനായ യുഗസാന്നിധ്യമായിരുന്ന സ്വരാജിനെ സഭയിലെത്തിച്ച് സെഞ്ചുറി അടിക്കാൻ എൽ ഡി എഫ് തുനിയുമോ എന്നതും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന്റെ ഉറച്ച സീറ്റായിരുന്ന തൃത്താല തിരിച്ചുപിടിക്കാൻ സ്വരാജിനെ ഇറക്കണമെന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ ശക്തമായിരുന്നു. ബാലപീഡനം ആരോപിച്ച് എ കെ ജെ അപമാനിച്ചതടക്കമുള്ള വിഷയങ്ങളിൽ സി പി എമ്മിന് കടുത്ത അമർഷമുള്ള നേതാവാണ് ബൽറാം. അതിനാൽ സ്വരാജിനെ വീഴ്ത്താൻ പറ്റിയ നേതാവ് ക്ഷമിക്കാം ബൽറാമിനെ വീഴ്ത്താൻ പറ്റിയ നേതാവ് എം സ്വരാജ് ആണെന്നായിരുന്നു അണികളുടെ പൊതുവെയുള്ള വികാരം. Like and subscribe to Channel Kerala. Channel Kerala, a channel.